നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അഥവാ പറയാൻ ഉദ്ദേശിക്കുന്നത് നിയുക്ത കോട്ടയം LDF സ്ഥാനാർത്ഥി ശ്രീ തോമസ് ചാഴികാടനെ പറ്റിയാണ്. തോമസ് ചാഴികാടൻ്റെ പേര് നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. നല്ലതാണ്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതല്ല. ഞാൻ അറിഞ്ഞ തോമസ് ചാഴികാടൻ എന്താണെന്ന് എൻ്റെ വിശകലനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോയുടെ ഭാഗമായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഇന്റർവ്യൂ എടുത്തിരുന്നു. ആ ഇന്റർവ്യൂവിൽ ഞാൻ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞ മറുപടി ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കുന്നത്. വിശകലനം ചെയ്യേണ്ടത് നിങ്ങളാണ്. അത് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പിന്നീട്, അതായത് ഇലക്ഷൻ പ്രഖ്യാപനം ഒക്കെ വന്നു കഴിഞ്ഞിട്ട് നമുക്കതിനെപ്പറ്റി വേറൊരു വീഡിയോ ചെയ്യാം. പക്ഷേ ഇപ്പം ഇന്നത്തെ ഇന്റർവ്യൂവായിട്ട് ബേസ് ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ എടുത്ത് ഫോൺ നമ്പർ എടുത്തത് ഓൺലൈനിൽ നിന്നാണ്. ഗൂഗിളിൽ വളരെ ഓപ്പൺ ആയിട്ട് അവൈലബിൾ ആണ്, ആർക്കും എടുക്കാം. ഒരാൾ വിളിച്ചാൽ അദ്ദേഹം ഫോൺ എടുക്കുമോ ഇല്ലയോ എന്നുള്ള പരീക്ഷണം ആദ്യം തന്നെ പാസ്സായി. അതിനുശേഷം ഞാൻ അദ്ദേഹവുമായിട്ട് വളരെ ദീർഘനേരം സംസാരിച്ചു. അദ്ദേഹം വന്നിട്ട് വളരെ കാലം നമ്മുടെ MLA ആയിട്ട് ഇരുന്ന വ്യക്തിയാണ്. അതായത് 1991 മുതൽ 2011 വരെ ഏറ്റുമാനൂർ MLA ആയിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അദ്ദേഹം KM മാണിയുടെ മാണി കോൺഗ്രസിൽ അല്ലാതെ വേറൊരു കോൺഗ്രസിലും പോയിട്ടുമില്ല. ആദ്യകാലം മുതൽ ഇതേവരെ അദ്ദേഹം ആ പാർട്ടിയിൽ തന്നെ നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വിശ്വസിക്കുന്ന ആ പ്രസ്ഥാനത്തിന് വേണ്ടി മാത്രം നിൽക്കുന്നു. 1991 അദ്ദേഹം അസംബ്ലി ഇലക്ഷൻ, സോറി 2011 അദ്ദേഹം അസംബ്ലി ഇലക്ഷന് തോൽക്കുകയാണ് ചെയ്തത്. ആ തോറ്റതിന് അദ്ദേഹം പറയുന്ന ന്യായം 2011 ഏറ്റുമാനൂർ നിയോജകമണ്ഡലം പുനരാവിഷ്കരണം നടന്ന സമയത്ത് അവിടെ LDFന്റെ കുറെ പഞ്ചായത്തുകൾ വന്നു ചേരുകയും അക്കാരണം കൊണ്ട് അദ്ദേഹം തോക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്ന ന്യായം. ഇത് ആ ന്യായം എനിക്ക് എവിടെ വരെ ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ളത് ഇവിടെ ഒരു ചർച്ചാ വിഷയമല്ല തൽക്കാലം. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അതിനുശേഷം അദ്ദേഹം 2019 കോട്ടയം നിയോജകമണ്ഡലത്തിൽ നിന്ന് ഈ മാണി കോൺഗ്രസിന് വേണ്ടിയിട്ട് വീണ്ടും മത്സരിച്ച് ജയിച്ചു. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അന്ന് മാണി കോൺഗ്രസ് UDFന്റെ കൂടാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, നല്ല ഭൂരിപക്ഷത്തിലാണ് താങ്കൾ ജയിച്ചത്, ഞാൻ ജയിച്ചതിന് ശേഷം താങ്കളുടെ പാർട്ടി UDF വിട്ട് LDFലോട്ട് മാറുമ്പം നമുക്കറിയാം നമ്മളെ ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഈ UDFന്റെ നയം വേറെയും LDFന്റെ നയം വേറെയുമാണ്. രണ്ടും വ്യത്യസ്തമാണ്. ഒന്ന് വലതുപക്ഷ നയം, ഒന്ന് ഇടതുപക്ഷ നയമാണ്. അപ്പം വലതുപക്ഷ നയത്തിലൂടെ വോട്ട് നേടി വലതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രസംഗിച്ച് പ്രവർത്തിച്ച് വോട്ട് നേടി ജയിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ നയം ഉടനെ തന്നെ LDFലോട്ട് വ്യതിചലനം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ന്യായമായിട്ട് നമ്മൾ മാതൃകാപരമായിട്ട് പറയുകയാണെങ്കിൽ ആ സമയത്ത് നമ്മുടെ ശ്രീ തോമസ് ചാഴികാടൻ ആ സ്ഥാനം രാജിവെക്കേണ്ടി വെക്കേണ്ടതായിരുന്നു എന്നുള്ള എന്റെ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി, അതിന്റെ ആവശ്യമില്ല, ഞങ്ങളുടെ പാർട്ടിയെ അതായത് മാണി കോൺഗ്രസിനെ UDFൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തത്. അപ്പൊ ആ പുറത്താക്കിയതായതുകൊണ്ട് എനിക്ക് രാജിവെക്കേണ്ട ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞ ന്യായം. അപ്പൊ വേറൊന്ന്, അദ്ദേഹം LDFനൊപ്പം ചേർന്നിട്ടും LDFന്റെ MP സ്ഥാനത്ത് MP മാരായിട്ട് നമ്മൾ ആകെ കണക്കൂട്ടിയിരുന്നത് ആ ഒരു തരി മാത്രമാണ്, ആലപ്പുഴ MP. ഇദ്ദേഹത്തിന് നമ്മള് ജനങ്ങൾ പൊതുവെ അങ്ങനെ കൂട്ടിയില്ല എന്നാണ് എന്റെ ഒരു വ്യാഖ്യാനം, എന്റെ ഒരു വിലയിരുത്തലാണ്. പക്ഷെ ഇപ്പം അദ്ദേഹം LDFന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. ജീവൻ തോൽവിയൊക്കെ ആ നാട്ടിലെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എനിക്കതിനകത്ത് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. പക്ഷെ ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതിനകത്ത് എനിക്ക് തോന്നിയത് അദ്ദേഹം വളരെ മാന്യനാണ്. എന്റെ ഫസ്റ്റ് കോൾ തന്നെ അദ്ദേഹം എടുത്തു. ആരാണെന്ന് അറിയാതെ ഒരാൾ വിളിച്ചാൽ ആ ഫസ്റ്റ് കോൾ എടുക്കുന്ന ആൾക്കാര് പൊതുവെ സത്യസന്ധരും മാന്യന്മാരും ആയിരിക്കും. കള്ളന്മാരാണെങ്കിൽ ഫോൺ എടുക്കാറില്ല. നമ്മളുടെ നാട്ടിലെ പല MLA MP മാരെ പറ്റി നമുക്കറിയാവുന്നതാണ്. എടുത്തു, ഞാൻ പരിചയപ്പെടുത്തി, അദ്ദേഹം ദീർഘനേരം എന്നോട് സംസാരിച്ചു. അപ്പൊ ആള് മാന്യനാണ്.
കള്ളത്തരം കമ്മിറ്റി ഒന്നും നടത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അസറ്റ് പരിശോധിച്ചതിനകത്തുനിന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ അത് അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു. ഒരു ന്യായമായ അദ്ദേഹം ചാർട്ടേഡ് അക്കൗണ്ടന്റാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ നമ്മുടെ പ്ലാനിങ് ഓഫീസിൽ ടൗൺ പ്ലാൻ ചീഫ് പ്ലാനിങ് ഓഫീസറായിട്ട് റിട്ടയർഡായ വ്യക്തിയാണ്. അപ്പോൾ അവർക്ക് അതിന് ന്യായമായിട്ടുണ്ടാകേണ്ട ആസ്തി മാത്രമേ അദ്ദേഹത്തിൽ ഞാൻ കണ്ടുള്ളൂ. ഒപ്പം തന്നെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്കിപ്പോൾ 71 വയസ്സല്ലേ, താങ്കളിപ്പോൾ മത്സരിക്കാൻ വരുമ്പം നമ്മൾ മലയാളികൾ കേരളക്കാർ 56 വയസ്സിൽ പെൻഷനാകണമെന്നാണ് സർക്കാർ നിഷ്കർഷിക്കുന്ന ചട്ടം. ആ ചട്ടം പുനഃപരിശോധിക്കാൻ എന്തെങ്കിലും നടപടി താങ്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ലെന്ന് തുറന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, നമ്മളുടെ നാട്ടിലെ പെൻഷൻ പ്രായം പുനഃപരിശോധിക്കേണ്ട സമയമായില്ലേ? കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു, അതെ പുനഃപരിശോധിക്കേണ്ടതാണ്, അത് 65 വയസ്സ് വരെ ആകാമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ചുമ്മാ അതല്ല, എൻ്റെ ഈ തെളിവുകളുണ്ട്, ഇന്റർവ്യൂ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഈ 65 വയസ്സ് വരെ ആകാമെന്നുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിനോട് എനിക്കും വ്യക്തിപരമായിട്ട് നല്ല യോജിപ്പുണ്ട്. കാരണം ഞങ്ങൾ പട്ടാളക്കാർ പൊതുവെ 33-35 വയസ്സിലൊക്കെയാണ് പെൻഷനാകുന്നത്. നമ്മുടെ കേരളത്തിലെ ഈ സമയത്താണ് ഓരോരുത്തർ ജോലിക്ക് കയറുന്നത്. അതിനുശേഷം അവരുടെ ആക്രാന്ത സമയമാണ് ഒരു 50 വയസ്സ് വരെ. കട്ട് തിന്നാനും മോട്ടിക്കാനും ഉള്ള വെപ്രാളം കൂടുതലുണ്ടായിരുന്ന സമയമാണ്. ഈ 50 വയസ്സ് കഴിഞ്ഞിട്ട് 50-55 ഒക്കെ ആകുമ്പോൾ അവർക്ക് ബോധ്യമാകും, ഈ കട്ട് തിന്നിട്ട് മുടിച്ചു വാരിയിട്ട് ഒന്നും ഒരു ഗുണവും ഇല്ല എന്ന് മനസ്സിലാകുന്ന പ്രായം ഈ 55 കഴിഞ്ഞിട്ടാണ്. അപ്പം ഒരുത്തൻ ഏറ്റവും മാന്യനായിട്ട് പ്രവർത്തിക്കേണ്ട സമയം, സത്യസന്ധമായിട്ട് മറ്റുള്ളവന്റെ വേദനയും ദുരിതങ്ങളും മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ ഈ 60-65 വയസ്സ് പ്രായം തന്നെയാണ്. അപ്പം നമ്മുടെ നാട്ടില് അദ്ദേഹം ഒരു ന്യായം കൂടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പ്രായം 73-74 ആണ്. അപ്പൊ ആ പ്രായത്തിൽ അദ്ദേഹത്തിന് ആ സ്ഥാനത്തിരിക്കാവുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് എന്തുകൊണ്ടായിക്കൂടാ എന്ന് പുള്ളി എന്നോട് ചോദിച്ചു. ന്യായമായിട്ട് എനിക്കും തോന്നി. പക്ഷെ നമ്മളുടെ തർക്കം ചർച്ച അതല്ല. നമ്മുടെ നാട്ടിലെ ഈ പെൻഷൻ പ്രായം, സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം 56-60 ആണെങ്കിൽ നമ്മളുടെ ഈ ജനപ്രതിനിധികളുടെ പെൻഷൻ പ്രായം അത് തന്നെ ആയിരിക്കണമെന്നാണ് എൻ്റെ ഒരു അത് തന്നെ. അപ്പം എന്തുകൊണ്ടതാകുന്നില്ല നമുക്കറിയാം. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മളുടെ നാട്ടിൽ 1600 രൂപയും കൊണ്ട് ഒരു സാധാരണ ജനത്തിന് ജീവിക്കാൻ കഴിയുമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻ കൊടുക്കേണ്ട കാര്യം, ആ ബാധ്യത സർക്കാർ ഏറ്റെടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ, ഈ 1600 രൂപ പെൻഷൻ മേടിക്കുന്ന ഈ സാധാരണക്കാരൻ്റെ കയ്യിലൂടെ വെട്ടിപ്പിടിച്ച പൈസയാണ് ഈ 1 ലക്ഷവും 1.5 ലക്ഷവും 2 ലക്ഷവും പെൻഷൻ മേടിക്കുന്നവർക്ക് കൊടുക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ലാന്ന് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ ഇദ്ദേഹം പറയുന്നത് 65 വയസ്സ് വരെ ആകാം. ഓക്കെ, ശരി. അപ്പം നമുക്ക് വേറൊരു കാര്യം അറിയേണ്ടത്, ഇദ്ദേഹം 20 വർഷം, അതായത് 4 ടേം MLA ആയിട്ട് ഇരുന്നിട്ട് ഏറ്റുമാനൂരിൽ എന്തെങ്കിലും മാതൃകാപരമായ പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും 0 ആണെന്ന്. അതിനുശേഷം ഈ കഴിഞ്ഞ 5 വർഷം അദ്ദേഹം MP ആയിട്ടിരുന്ന സമയത്തും എന്തെങ്കിലും ജനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക്, മലയാളികൾക്ക് ഗുണമുണ്ടാകുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും ഞാൻ പറയും വലിയ 0 ആണ്. കാര്യം നമ്മളുടെ നാട്ടിലെ സാധാരണ ജനങ്ങൾ നേരിടുന്ന ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോഴും തോമസ് ചാഴിക്കാടൻ എന്ന പേര് നമ്മൾ എവിടെയും കേട്ടിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ മാന്യതയുടെ ഭാഗമാണ്. അദ്ദേഹം കൂടുതലായിട്ട് മാന്യത അഭിനയിക്കുന്നത് കൊണ്ട് വരുന്ന ഒരു കുഴപ്പമാണ് നമ്മൾ നേരിടുന്ന. നമുക്കറിയാം, നമ്മുടെ ഇടുക്കിയിൽ അന്നക്കുട്ട് പിച്ചച്ചട്ടി എടുത്തതും നമ്മുടെ നാട്ടിൽ ഒരുപാട് വയോധികർക്ക് പെൻഷൻ ലഭ്യമല്ലാതെ വരുന്നതും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള സമയത്തും ഈ തോമസ് ചാഴിക്കാടന് 20 വർഷം MLA ആയിട്ട് പ്രവർത്തിച്ചതിന്റെ പെൻഷൻ കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് ഇപ്പൊ 5 വർഷം കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ MP പെൻഷൻ വേറെ കിട്ടും. അങ്ങനെ ഇവരുടെ ആരുടെയും പ്രശ്നങ്ങൾക്ക് ഒരു ദുരിതവും ഇല്ലാത്തത് കൊണ്ടാണ് ഇവര് നമ്മൾ സാധാരണക്കാരുടെ വിഷയങ്ങളിൽ വലിയ താല്പര്യം എടുക്കാത്തത്. ഞാൻ പറഞ്ഞു, അദ്ദേഹം വളരെ മാന്യനാണ്, എനിക്കും അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഞാൻ അദ്ദേഹത്തിന്റെ തപ്പാവുന്ന സർവ്വരേഖകളും തപ്പി പരിശോധിച്ചപ്പോഴും
എനിക്ക് മാന്യനായിട്ടാണ് തോന്നിയത്. പക്ഷെങ്കിൽ ഒരു എം ബി എന്ന് പറഞ്ഞാൽ എന്താകണം, എന്തായിരിക്കണം എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലെന്താണ്, അതനുസരിച്ചാണ് നിങ്ങൾക്ക് യോഗ്യരായ ഒരു വ്യക്തിയെ കിട്ടുന്നത്. ഇപ്പൊ ഞാൻ പല ഇതിന് മുൻപൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ വരുന്ന സമയമാണ്, എല്ലാ പാർട്ടികളും അവരവരുടെ സ്ഥാനാർത്ഥികളെ നിർത്തുന്ന, ആര് ജയിക്കും ആര് തോൽക്കും എന്നൊക്കെ നമുക്ക് പിന്നീട് കണ്ടറിയേണ്ട കാര്യമാണ്. പക്ഷേങ്കില് തൃശ്ശൂരില് സുരേഷ് ഗോപി മത്സരിക്കുകയാണെങ്കിൽ അത് ജനഹിതമാണെന്ന് ഞാൻ പറയും. പക്ഷെ അതിൽ രാഷ്ട്രീയമൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പോരായ്മയാണ്, നിങ്ങളുടെ മനസ്സിന്റെ പോരായ്മയാണ്, നിങ്ങളുടെ ചിന്തയുടെ പോരായ്മയാണ്. ഇവിടെ ഒരു മാന്യനെയാണ് നിങ്ങൾക്ക് വേണ്ടുന്നതെങ്കിൽ, ഒരു പ്രതിഷ്ഠ ആണ് നിങ്ങൾക്ക് വേണ്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ചാഴിക്കാടന് വോട്ട് ചെയ്യാം. പക്ഷെ അതല്ല, നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങളില് നിങ്ങളുടെ ജീവിത പ്രാരാബ്ദങ്ങൾ അറിഞ്ഞ് നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് എം ബി ആയിട്ട് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന് വോട്ട് കൊടുക്കരുതെന്നാണ് ഞാൻ പറയാം. കാരണം ഈ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ മുൻകാല പ്രവർത്തനങ്ങളിലൊന്നും അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് വേണ്ടിയിട്ട്, ഏത് പാർട്ടിയാണ്, കെ എം മാണിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ മാണി കോൺഗ്രസ് പ്രതിനിധാനം ചെയ്യുന്ന ചില ക്രിസ്ത്യൻ സഭകൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടാകും. പക്ഷേ പൊതുജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം യാതൊന്നും ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിലൂടെ എനിക്ക് ബോധ്യമായത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, കോട്ടയത്തെ വോട്ടവകാശമുള്ള ജനങ്ങളാണ് ചിന്തിക്കേണ്ടത്, നിങ്ങൾക്ക് വേണ്ടുന്നത് കാണുമ്പം ഷേപ്പ് വരുത്തുന്ന, ഭംഗിയായിട്ട് ചിരിക്കുന്ന, അഭിനയിക്കുന്ന ഒരു അഭിനേതാവിനെയാണോ നിങ്ങൾക്ക് വേണ്ടുന്നത്, അതോ നിങ്ങളോടൊപ്പം നിൽക്കുന്ന, നിങ്ങളുടെ പ്രശ്നങ്ങളും വിവരങ്ങളും കാര്യങ്ങളും അറിയാവുന്ന, വിവരത്തോടു കൂടി നിൽക്കുന്ന ഒരാളാണോ നിങ്ങൾക്ക് വേണ്ടുന്നത്, അത് ചിന്തിക്കേണ്ടത് നിങ്ങൾ കോട്ടയംകാരാണ്. അപ്പൊ ശരി.